ബഹുമാനരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് നെയ്യപ്പം ഇഷ്ടമാണോ? നെയ്യപ്പം എന്ന് കേട്ടാൽ ആർക്കാണ് കൊതി വരാത്തത്? അങ്ങനെയുള്ളൊരു അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒടുവിൽ എന്തു പറ്റി? നമുക്കൊന്ന് നോക്കിയാലോ. ഈ പാട്ടിൻ്റെ പേരാണ് നെയ്യപ്പക്കൊതി. കൊച്ചു പുരക്കലെ അപ്പൂപ്പൻ, പിച്ചക്കാരനപ്പൂപ്പൻ, പിച്ചയ്ക്കൊരു നാൾ പോയ അപ്പോൾ പച്ചരി കിട്ടി ഇരുന്നാഴി, പച്ചരി കിട്ടി ഇരുന്നാഴി, പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചു പുരക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കരി കതി തോന്നി, അപ്പം തിന്നാൻ കൊതി തോന്നി, അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര കൂട്ടിക്കുഴച്ചിട്ട് ചുടു പറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര കൂട്ടിക്കുഴച്ചിട്ട് ചുടു പറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ഹയ്യാ ഹയ്യാ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധുരിടും നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. ഹയ്യാ ഹയ്യാ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധുരിടും നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ, ഉള്ളിലൊരാശ പെരുത്തപ്പോൾ, കയ്യിലെടുത്തു രണ്ടപ്പം കൊതിയെണ്ണം മുടയപ്പൂപ്പൻ, കയ്യിലെടുത്തു രണ്ടപ്പം കൊതിയെണ്ണം മുടയപ്പൂപ്പൻ. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് ദേഷ്യം വന്നു പെട്ടെന്ന്. ആരു പറഞ്ഞു മുപ്പീനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? ആരു പറഞ്ഞു മുപ്പീനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? അമ്പടി കളി കൊതിയത്തി കുമ്പക്കുലിക്ക് തുള്ളാതെ, എനിക്കു വേളം രണ്ടപ്പം വശി പിടിച്ചു അപ്പൂപ്പൻ. തിപ്പുക കൊണ്ടതു ഞാനല്ലേ, അപ്പം ചുട്ടതു ഞാനല്ലേ, എനിക്കു വേളം രണ്ടപ്പം വശി പിടിച്ചു അമ്മൂമ്മ. ഡിഷുവും ഡിഷുവും അടിപിടിയായി, അപ്പൂപ്പനൊരു കടി കിട്ടി, അമ്മൂമ്മയ്ക്കൊരു തൊഴി കിട്ടി. അപ്പൂപ്പനൊരു കടി കിട്ടി, അമ്മൂമ്മയ്ക്കൊരു തൊഴി കിട്ടി. അടിയും മിടിയും കൊണ്ടപ്പോൾ, അടിപിടി ഇടിപിടി മൂത്തപ്പോൾ, വീരൻ നമ്മുടെ പൂപ്പൻ നല്ലൊരു പോംവഴി കണ്ടെത്തി. വീരൻ നമ്മുടെ അപ്പൂപ്പൻ നല്ലൊരു പോംവഴി കണ്ടെത്തി. ഒത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാൻ മിണ്ടാതെ, ആദ്യം മിണ്ടിയാൾക്കൊറ്റപ്പം മറ്റേ കോലണ്ടപ്പം. അമ്മൂമ്മയ്ക്കൊരു സമ്മതമായി, അങ്ങനെ തർക്കം രമ്യതയായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാന്തയിൽ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. വീട്ടുവരാന്തയിൽ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നുള്ളിൽ അടുക്കളയിൽ തടുകുടു എന്നൊരൊച്ച കേട്ടു, മ്യാ മ്യാ വിളി കേട്ടു, അയ്യോ പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ, അയ്യോ പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ, അയ്യേ മണ്ടി തോറ്റല്ലോ തുള്ളിച്ചാടി അപ്പൂപ്പൻ, അയ്യേ മണ്ടി തോറ്റല്ലോ തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വേഗത്തിൽ തുള്ളിച്ചാടി ചെന്നപ്പോൾ കുട്ട മറിഞ്ഞു കിടപ്പുണ്ട്, കുട്ടയൊഴിഞ്ഞു കിടപ്പുണ്ട്, കുട്ട മറിഞ്ഞു കിടപ്പുണ്ട്, കുട്ടയൊഴിഞ്ഞു കിടപ്പുണ്ട്. ഉണ്ട അക്കണ്ണു മേയിച്ചിട്ട് ചുണ്ടും നക്കി തുടച്ചിട്ട് ചെനലും ചാടി മറിഞ്ഞല്ലോ കള്ളിപ്പൂച്ച കരിമ്പൂച്ച, ചെനലും ചാടി മറിഞ്ഞല്ലോ കള്ളിപ്പൂച്ച കരിമ്പൂച്ച. ഒഴിഞ്ഞ കുട്ടയിൽ നോക്കിയിട്ട് ഒട്ടിയ വയറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും.
മെല്ലെ കിടന്നു രണ്ടാളും, മെല്ലെ നടന്നു രണ്ടാളും, മെല്ലെ കിടന്നു രണ്ടാളും. പാവം അപ്പൂപ്പനും അമ്മൂമ്മയും. അല്ലേ കൂട്ടുകാരെ, അവർ വഴക്കിട്ടോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ ഒരിക്കലും വഴക്കിടാൻ പാടില്ല. വഴക്കൊന്നിനും ഒരു പരിഹാരമല്ല. നന്ദി, നമസ്കാരം.